നരേന്ദ്രമോദിയുടെ 2-2 ഫോൺ കോൾ. യുക്രൈനിലെ സുമിയിൽ കുടുങ്ങിയ 650-ലേറെ ഇന്ത്യൻ പൗരന്മാർ സുരക്ഷിതരായി യുദ്ധഭൂമിക്ക് പുറത്തു കടന്നു. ശക്തമായ വെടിവെപ്പും ഷെല്ലാക്രമണവും നടക്കുന്ന സുമിയിൽ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ട് നടത്തിയ രക്ഷാപ്രവർത്തനമാണിപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. സുമിയിൽ കുടുങ്ങിയ ഇന്ത്യക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് മോദി പുടിനെയും സെലൻസ്കിയെയും വിളിച്ചു പറയുന്നു. പിന്നാലെ 650-ലേറെ വരുന്ന ഇന്ത്യൻ പൗരന്മാർ സുരക്ഷിതരായി യുദ്ധമുഖത്ത് നിന്ന് പുറത്തു കടന്നു. ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണിത്. ലോക പോലീസായ അമേരിക്ക പോലും തോറ്റെടുത്താണ് ഇന്ത്യ മാസാകുന്നത്. ഏതൊരു സർക്കാരിനും തങ്ങളുടെ രാജ്യത്തെ പൗരന്മാർ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. കേന്ദ്രവും തങ്ങളുടെ കടമ ശക്തമായി തന്നെ നിർവഹിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നേരിട്ടാണ് ഓപ്പറേഷൻ ഗംഗയുടെ ചുമതല വഹിച്ചത്. സുമിയിൽ 650-ലേറെ ഇന്ത്യൻ പൗരന്മാരുടെ ജീവൻ അപകടത്തിലാണെന്ന് വ്യക്തമായപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിടപെട്ട് നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് കൈയടി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയെയും പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചു. തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അവരെ നാട്ടിലെത്തിക്കുന്നത് വരെയുള്ള സുരക്ഷ ഒരുക്കണമെന്നും മോദി ഇരുവരോടും പറഞ്ഞു. ഇതിന് പിന്നാലെ 650-ലേറെ വരുന്ന ഇന്ത്യൻ പൗരന്മാർ സുരക്ഷിതരായി യുദ്ധമുഖത്ത് നിന്ന് പുറത്തു കടന്നു. ശക്തമായ വെടിവെപ്പും ഷെല്ലാക്രമണവുമാണ് യുക്രൈൻ നഗരമായ സുമിയിൽ നടന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇവിടെയാണ് കുടുങ്ങിപ്പോയത്. ശക്തമായ ആക്രമണവും പ്രത്യാക്രമണത്തിന്റെയും പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനം ഏറ്റവും ദുഷ്കരമായിരുന്ന മേഖലയായിരുന്നു സുമി. വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നതിന്റെ വീഡിയോകളും സന്ദേശങ്ങളും പുറത്തു വന്നതോടെയാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ. തങ്ങളുടെ ഭക്ഷണവും വെള്ളവും തീർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഏതു നിമിഷവും കൊല്ലപ്പെടാമെന്നുമുള്ള വിദ്യാർത്ഥികളുടെ സന്ദേശം സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തതോടെയാണ് കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടലുണ്ടാകുന്നത്. ഇതൊരു അപകടകരമായ അവസ്ഥയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യ ശ്രമം പരാജയപ്പെട്ടിരുന്നുവെന്നും പിന്നീട് ഇത് ഏറ്റവും കൂടുതൽ ദുസ്സഹമാവുകയും ചെയ്തുവെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ANI റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ ഉണ്ടായതോടെ മോദി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെയും റഷ്യൻ പ്രസിഡന്റ് പുടിനെയും നേരിട്ട് വിളിച്ച് സംസാരിച്ചതോടുകൂടി സുരക്ഷാ പാത ഒരുങ്ങുകയായിരുന്നു. മോദിയുടെ ഫോൺ കോളിന് ശേഷം മോസ്കോയിൽ നിന്നും കീവിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ ഇടപെട്ട് മാനുഷിക ഇടനാഴി ഒരുക്കുകയായിരുന്നുവെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. നിലവിൽ സുമിയിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും രക്ഷപ്പെടുത്തിയതായി കേന്ദ്രം അറിയിച്ചു. എല്ലാ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും സുമിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. അവർ ഇപ്പോൾ പോൾട്ടാവയിലേക്കുള്ള യാത്രയിലാണ്. അവിടെ നിന്ന് പടിഞ്ഞാറൻ യുക്രൈനിലേക്കുള്ള ട്രെയിനുകളിൽ കയറും. അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഓപ്പറേഷൻ ഗംഗയുടെ കീഴിലുള്ള വിമാനങ്ങൾ തയ്യാറെടുക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചി ട്വീറ്റ് ചെയ്തു. 2022 മാർച്ച് 3 വരെയുള്ള കണക്കുകൾ പ്രകാരം 18,000-ലേറെ ഇന്ത്യക്കാർ യുക്രൈനിൽ നിന്ന് സുരക്ഷിതരായി നാട്ടിലെത്തിയെന്നാണ് വിവരങ്ങൾ. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 6,400 ഇന്ത്യൻ പൗരന്മാരെ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി നാട്ടിലെത്തിക്കാൻ സാധിച്ചു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ 7,400 പേരെ കൂടി നാട്ടിലെത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.